കോടഞ്ചേരിയിലെ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം എം എസ് ഷിജിന്റെ മിശ്ര വിഭാഗത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരണവുമായി സിപിഎം നേതൃത്വം. മുൻ എംഎൽഎയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജൻ തോമസിന്റെ പ്രസ്താവന സിപിഎം ജില്ലാ സെക്രട്ടറി തള്ളി. പാർട്ടിക്ക് ദോഷം വരുത്തിയ ഷിജിനെതിരെ നടപടി എടുക്കുമെന്ന് ജോർജൻ തോമസിന്റെ പ്രസ്താവന ശരിയായില്ലെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. ലവ് ജിഹാദ് വിഷയത്തിലാണ് ജോർജൻ തോമസിനെ സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ തള്ളിയത്. ജോർജൻ സംഭവിച്ചത് നാക്കുപുഴയാണ്. ഇക്കാര്യം ജോർജനും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും പി മോഹനൻ വിശദീകരിച്ചു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ ഷെജിൻ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പാർട്ടി ഇടപെട്ട് വിവാഹം നടത്തിക്കൊടുക്കുമായിരുന്നുവെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ആർഎസ്എസ് ഉപയോഗിക്കുന്ന പദപ്രയോഗം മാത്രമാണ് ലവ് ജിഹാദ്. കോടഞ്ചേരിയിൽ ഈ വിവാഹം മുൻനിർത്തി പാർട്ടിക്കെതിരെ പ്രചാരണം നടക്കുന്നു. പെൺകുട്ടിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മാധ്യമങ്ങൾ സമീപിച്ച ഘട്ടത്തിൽ മാധ്യമങ്ങളോട് അഭിപ്രായ പ്രകടനം നടത്തുന്നതിനിടയിൽ സിപിഐഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് ജോർജൻ തോമസ് ചില പരാമർശങ്ങൾ നടത്തിയതായി മാധ്യമങ്ങളിൽ കാണാനിടയായി. ഇതിനകത്ത് ലവ് ജിഹാദ് ഒന്നും ഉൾപ്പെട്ടിട്ടേയില്ല. അത്തരം കാര്യങ്ങളൊന്നും ഒരു വർഷങ്ങളും ഈ വിവാഹവുമായി യാതൊരു ബന്ധവുമില്ല. ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത് ആർഎസ്എസും സംഘപരിവാരുമെല്ലാം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അതുപോലെ തന്നെ ആക്രമിക്കാനും ആക്ഷേപിക്കാനുമെല്ലാം ബോധപൂർവം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചില പ്രയോഗങ്ങളും കാര്യങ്ങളും മാത്രമാണ്. ഇതിനകത്തൊന്നും അത്തരം യാതൊരു വർഷങ്ങളും അടങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ള യാതൊരു ബന്ധങ്ങളുമില്ല. എന്നാൽ സഖാവ് ജോർജൻ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ ചില പെശക് സഖാവിൻ്റെ ഭാഗത്ത് വന്നതായി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സഖാവിനും ആ പെശക് ബോധ്യപ്പെട്ട് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരു പെശക് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട്. അത് പാർട്ടിയുടെ ഒരു പൊതു സമീപനത്തിൽ നിന്നും നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതികരണം നടത്തുന്നതിനിടയായിട്ടുണ്ട്. അത് സഖാവിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സഖാവും അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇത് അതൊരു നാക്കുപിഴവായിട്ട് കണക്കാക്കിയാൽ മതി. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ലവ് ജിഹാദിനെ പറ്റിയുള്ള പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ഷെജിനും ജോസ്നയ്ക്കും ആവശ്യമെങ്കിൽ പാർട്ടി സംരക്ഷണം ഉറപ്പിക്കുമെന്നും പി മോഹനൻ അറിയിച്ചു. പ്രായപൂർത്തിയായ ആർക്കും ഒരുമിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. ഷെജിനെതിരെ നടപടി പരിഗണനയില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.